നമസ്കാരം. ഗൾഫിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വയം മത പോലീസ് ചമയുന്ന ഓരോ സുഡാപ്പിയും കരുതുന്നത് അവർ സ്വദേശികളെ പോലെ പൗരാവകാശങ്ങൾ ഉള്ളവർ ആണെന്നാണ്. അവരൊക്കെ അറബ് തുല്യരും മറ്റുള്ളവരൊക്കെ ഹിന്ദികൾ എന്ന് പൊതുവെ വിളിക്കുന്ന ഇന്ത്യക്കാർ ആണെന്നുമുള്ള ഒരു മിഥ്യാഭാവം. ഏത് പ്രശ്നത്തിലും മതം കുത്തിക്കയറ്റിയാൽ അവർ സുരക്ഷിതരാണ് എന്ന പൊതുബോധം അമുസ്ലിങ്ങളായ വിദേശികൾക്കിടയിൽ ഇവർ പരക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് മെക്കിട്ട് കയറിയിട്ട് ഇവർ മതനിന്ദ നടത്തി എന്ന് ആരോപിച്ചാൽ പിന്നെ കാര്യങ്ങൾ ഏകപക്ഷീയമാകും എന്നത് പേടിച്ചാണ് മുസ്ലിം ഇതര വിഭാഗക്കാരൊക്കെയും എല്ലാം സഹിച്ച് ഒതുങ്ങിക്കൂടുന്നത്. മതരാജ്യം ആയതിനാൽ കാഫിറുകളുടെ വാക്കുകൾ ആരും കേൾക്കില്ല എന്ന ഭയം ആകാരണമായി കൊണ്ടു നടക്കുന്നു. അത് മുതലെടുത്ത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ തലവനാവാൻ ഒരുപാട് മലയാളി ജിഹാദികൾ തന്നെ ശ്രമിക്കുന്നുണ്ട്. പൗരത്വ പ്രതിഷേധങ്ങളിൽ പരസ്യമായി നാം ഇത് കണ്ടതാണ്. സംഘം ചേരുക, ആക്രോശിക്കുക, ആക്രമിക്കുക, ആരെങ്കിലും കാര്യം തിരക്കാൻ വന്നാൽ ഇവൻ നമ്മുടെ മതത്തെ അധിക്ഷേപിച്ചു എന്ന ഒറ്റ വാക്കിലെ ഉത്തരം കൊണ്ട് വേഗത്തിൽ എല്ലാം വരുതിയിലാക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങളായ ആളുകൾ അവരുടെ പക്ഷം ചേരുകയും മതനിന്ദ പേടിച്ച് മറ്റുള്ളവർ ഇരയെ ഒന്ന് സഹായിക്കാൻ പോലുമാകാതെ നിസ്സഹായർ ആകുകയും ചെയ്യും. കാലങ്ങളായി നടന്നു പോകുന്ന ഒരു ആചാരമാണിത് എന്ന് എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യം ഉപയോഗിച്ചാണ് നീർക്കോലികളായ സുഡാപ്പികൾ ഗൾഫിലെത്തുമ്പോൾ ഉഗ്രവിഷമുള്ള കരിമൂർഖന്മാരായി പരിണമിക്കുന്നത്. ന്യായം പ്രതി എന്ന് ആരോപിക്കുന്നവന്റെ പക്ഷത്തായാലും പലരും കേസിന് പോകാനോ കുറ്റത്തെ ന്യായീകരിക്കാനോ നിൽക്കാത്തത് മതരാജ്യത്തെ ഇവരുടെ തിണ്ണമെടുക്ക് പേടിച്ചിട്ടും മതനിന്ദ എന്ന ഇരുതല മൂർച്ചയുള്ള വാളിനെ ഭയന്നിട്ടുമാണ്. അതുകൊണ്ട് മാത്രമാണ് പലരും മനസാക്ഷിയെ വഞ്ചിച്ച് മാപ്പ് പറയാൻ തയ്യാറാകുന്നതും നെഞ്ചു പൊട്ടി ചെയ്യാത്ത കുറ്റം ഏറ്റുപറഞ്ഞ് വിലപിക്കുന്നതും. ഈ വീഡിയോ പകർത്തി ലക്ഷങ്ങളായ അണികൾക്ക് കൈമാറി സംഖ്യയുടെ ഷൂ നക്കൽ എന്നും ഗൾഫിൽ എത്തിയാൽ മര്യാദയ്ക്ക് നടന്നോണം എന്നും സംഖ്യയുടെ രോധനമെന്നുമൊക്കെ അടിക്കുറിപ്പുകൾ നൽകി വ്യാപക പ്രചാരണം നടത്തി ആത്മരതി കൊള്ളാനാണ് പിന്നത്തെ കലാപരിപാടി. സ്വന്തം നാട്ടുകാരെ മതരാഷ്ട്രീയ വൈരത്താൽ നിഷ്കാസനം ചെയ്തിട്ട് കോൾമ കൊള്ളുന്ന ഇക്കൂട്ടർ തന്നെയാണ് മതേതരത്വം, മാനവികത എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ ജാഥ നടത്തുകയും സെമിനാർ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. കുറ്റാരോപിതർ BJP ക്കാരൻ ആവണമെന്ന് ഒരു നിർബന്ധമില്ല അവർക്ക്. ആര് അവരെ വിമർശിക്കുന്നുവോ അവർ മുസ്ലിം അല്ലെങ്കിൽ പിന്നെ സംഘിയാണ്. ഏകപക്ഷീയമായ ഈ ചാപ്പകുത്തൽ ഏറ്റെടുത്ത് ആഘോഷിക്കാൻ മതേതര ഹിന്ദുക്കളുടെ വലിയൊരു നിരയും ഇവരുടെ ഒപ്പം ഉണ്ടാകുമെന്നതാണ് അതിശയകരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.